അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയാൻ, നമ്മൾ ആദ്യം വിവാഹം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. വിവാഹം കഴിക്കുമ്പോൾ എന്റെ ചെറുപ്പക്കാർ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താ? ഒന്ന്, പിന്നീട് നമ്മുടെ ഭാര്യമാരെ തല്ലാതിരിക്കണമെങ്കിൽ, ആ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ, ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ നമ്മുടെ ഭാര്യമാർക്ക് ഉണ്ടാവേണ്ടത് എന്താ? ദീനുള്ള ഒരു പെണ്ണിനെ ആദ്യം വിവാഹം കഴിക്കണം. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. എനിക്കുണ്ടായ ഒരു അനുഭവം, എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ അറിയപ്പെട്ട ഒരു പള്ളിയിലെ ഖതീബായി ജോലി ചെയ്യുകയാണ്. ആ സഹോദരൻ പറയുന്നത്, എന്റെ ഭാര്യക്ക് ദീൻ ഇല്ലായിരുന്നുവെങ്കിൽ, എന്റെ ഭാര്യക്ക് ദീൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ദീനില്ലാത്ത പെണ്ണിനെ അങ്ങാനമാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോയതെങ്കിൽ എന്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിക്കില്ല. കാരണം അത്രത്തോളം ഉപദ്രവമാണ് എന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്ത് നിന്നുള്ളത്. പക്ഷേ അതെല്ലാം എന്റെ ഭാര്യ ക്ഷമിക്കുകയാണ്. വാപ്പയും ഉമ്മയെയും അദ്ദേഹം കുറ്റം പറഞ്ഞതല്ല. ആ പെണ്ണിന് ദീനുള്ളതിന്റെ ക്വാളിഫിക്കേഷൻ അദ്ദേഹം പറഞ്ഞത് ദീനുള്ളത് കൊണ്ട്. വാപ്പ ഇങ്ങനെ പറയുമ്പോ, ഉമ്മ ഇങ്ങനെ പറയുമ്പോ ഒന്നും മിണ്ടാതെ നിന്ന് സ്വന്തം വാപ്പ, ഭർത്താവിന്റെ, എന്റെ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട, ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞാ നമ്മളെ നൊന്ത് പ്രസവിച്ച, നമ്മെ താരാട്ട് പാട്ടി ഉറക്കിയ, നമുക്ക് ചോറ് വാരുത്തുന്ന സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും സ്ഥാനത്താണ് നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും. അക്കാര്യമൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? അക്കാര്യമൊക്കെ ശ്രദ്ധിക്കണം. ഒന്നാമതായി നാം ചെയ്യേണ്ട ദീനിനെ പരിഗണിക്കലാണ്. കൊല്ലം ജില്ലയിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹം നടന്നു. വിവാഹം നടന്നത് പള്ളിയിൽ വെച്ചല്ല, വിവാഹം നടന്നത് വിവാഹ മണ്ഡപത്തിൽ വെച്ചല്ല, മറിച്ച് എവിടെ വെച്ചാ? സിനിമാ തിയേറ്ററിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. ഒരു ആലിമായ സുഹൃത്ത് പറഞ്ഞു, വിവാഹം നടക്കുന്നത് സിനിമാ തിയേറ്ററിൽ വെച്ചാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ പെണ്ണിന്റെ പിതാവിനെ വിളിച്ചു. കൊല്ലം ജില്ലയിൽ അറിയപ്പെട്ട ഒരു വ്യവസായിയുടെ മോളാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിക്കാഹെങ്കിലും നമുക്ക് പള്ളിയിൽ വെച്ച് നടത്താം, അതല്ലേ നല്ലത്? അപ്പോൾ പറഞ്ഞു, മുസ്ലിയാർക്ക് സൗകര്യമുണ്ടെങ്കിൽ വന്നാൽ മതി, മുസ്ലിയാർക്ക് സൗകര്യമുണ്ടെങ്കിൽ വന്ന് നടത്തി തന്നാൽ മതി, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം നേതൃത്വം നൽകുന്ന ആ മഹലിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനായത് കൊണ്ട് മാത്രം അദ്ദേഹം ആ ദിവസം സിനിമാ തിയേറ്ററിലേക്ക് പോവുകയാണ്, എന്റെ നിക്കാഹ് നടത്തി കൊടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ കടന്നു ചെന്നപ്പോ സിനിമാ തിയേറ്ററിൽ അതിന്റെ സ്ക്രീനിൽ തലേന്ന് നടന്നിട്ടുള്ള മൈലാഞ്ചി കല്യാണത്തിന്റെ വീഡിയോകൾ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ ഗതിയില്ലാത്ത തരത്തിൽ അദ്ദേഹം വേഗം തന്നെ ആ സിനിമാ തിയേറ്ററിൽ വെച്ച് നടന്ന നിക്കാഹ് നടത്തിയിട്ട് ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, 1 മാസം കഴിഞ്ഞു, കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഏത് വിവാഹമാണോ സിനിമാ തിയേറ്ററിൽ വെച്ച് ഞാൻ നിക്കാഹ് കഴിച്ചു കൊടുത്തത് അതേ വിവാഹ ബന്ധം തന്നെ പള്ളിയിൽ വെച്ച് തൊലാക്ക് ചൊല്ലിച്ചു കൊണ്ടാണ് ഞാൻ ആ വിവാഹ കർമ്മത്തിന്റെ വേർപാടിന് ഞാൻ സാക്ഷിയായതെന്ന് അദ്ദേഹം പറയുകയാണ്. എന്താ സംഭവിച്ചത്? വിവാഹമൊക്കെ കഴിഞ്ഞു, സിനിമാ തിയേറ്ററിൽ നിന്നവരെല്ലാം ചെറുക്കന്റെ വീട്ടിലേക്ക് പോയി. ഓരോ ദിവസം കഴിയുമ്പോ ഈ പുതുപെണ്ണിന്റെ മുടിയെല്ലാം താഴേ കുതിർന്നു വീഴുകയാണ്. മാരകമായ ഒരു രോഗം, അള്ളാഹുവിന്റെ പരീക്ഷണം, മാരകമായ രോഗം. വലിയ സൗന്ദര്യമുള്ള പൊന്നുമോളായിരുന്നു, പക്ഷേ ഓരോ ദിവസവും കഴിയുമ്പോ ആ സൗന്ദര്യമെല്ലാം മങ്ങി 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 അവസാനം ഒരു വൃദ്ധയുടെ രൂപത്തിലേക്ക് ആ പെണ്ണ് മാറിയെന്നാണ്. എന്നിട്ടോ അവളെ തൊലാക്ക് ചൊല്ലുന്ന കർമ്മത്തിലും ഇതേ സഹോദരൻ, ഇതേ പണ്ഡിതൻ തന്നെ സാക്ഷിയാവുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നത്തെ നിക്കാഹുകൾ ഒരു പേക്കോലമായി മാറി അല്ലേ? വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ടൈം പാസ് പോലെയായി മാറി. ഇന്ന് വിവാഹത്തിന്റെ വരൻ വരുന്നത് എവിടെ നിന്നാ? ശവപ്പെട്ടിയിൽ ചുമന്നുകൊണ്ടല്ലേ വരുന്നത്? നിക്കാഹിന്റെ ആ മൂല്യ അന്തസത്തയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിക്കാഹിന്റെ എല്ലാ വിധത്തിലുള്ള അദബുകളും പാലിക്കാതെ, എല്ലാ നല്ല അദബുകളും പാലിക്കാതെ എന്താണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ്. ശവപ്പെട്ടിയിൽ കൊണ്ടുവരുന്ന പുതുമാരൻ, ഒന്തുവണ്ടിയിൽ കൊണ്ടുവരുന്ന പുതുമാരനെയും പുതുമാരിയെയും, അതുപോലെ തന്നെ സൈക്കിളിൽ ചവിട്ടി വരുന്ന പുതുമാരനും പുതുമാരിയും, ഇതൊക്കെ ഇസ്ലാം
ഇതൊക്കെ ഇസ്ലാമിന്റെ വിധി എന്താ? ഞാൻ ഒന്നും പറയുന്നില്ല. നമുക്കൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എന്റെ ഈ സദസ്സിലിരിക്കുന്ന ഓരോ ആളുകൾക്കും ചിന്തിക്കാൻ പറ്റുമോ, ഇതൊക്കെ നമുക്ക് യോജിച്ചതാണോ? എന്റെ ചെറുപ്പക്കാരെ ഞാൻ കുറ്റം പറയില്ല, എന്റെ ചെറുപ്പക്കാരെ നമ്മളൊന്ന് ചിന്തിക്കണം. ഞാനും ആദ്യമായി ചിന്തിക്കണം, നിങ്ങളും ചിന്തിക്കണം, നമുക്കിത് യോജിച്ചതാണോ? നിക്കാഹിന്റെ സദസ്സിൽ വെച്ച് തോന്ദ്യമാസങ്ങൾ കാണിക്കുമ്പോ നിക്കാഹിന്റെ എല്ലാ തരത്തിലുള്ള ആകാര സൗഷ്ടിത, എല്ലാ തരത്തിലുള്ള ബഹുമാനവും ആദരവും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന, അതിന്റെ ഫലീലത്തുകളെല്ലാം നിലത്തിട്ട് ചവിട്ടി കളയുന്ന അത്തരത്തിലുള്ള മോശമായ പ്രവൃത്തികൾ നമുക്ക് യോജിച്ചതാണോ? നമുക്ക് യോജിച്ച് അങ്ങനെ ചിന്തിക്കണം. അതിന്റെ വിഷമം മനസ്സിലാകുമെങ്കിൽ നമ്മുടെ നിക്കാഹിനെ, നമ്മുടെ വിവാഹത്തിന് നമ്മുടെ കൂട്ടുകാരങ്ങനെ കാണിക്കണം. അപ്പൊ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകുമെന്ന് മനസ്സിലാകും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, വിവാഹം എന്ന് പറഞ്ഞാൽ അത് ആഭാസത്തരമല്ല, വിവാഹം എന്ന് പറഞ്ഞാൽ അത് തോന്ദ്യവാസമല്ല, വിവാഹം എന്ന് പറഞ്ഞാൽ അതിന്റെ സുന്നത്താൻ, വിവാഹം എന്ന് പറഞ്ഞാൽ അതിന്റെ സുന്നത്താണ്. അത് ശവപ്പെട്ടിയിൽ കയറിയല്ല പുതുമാരൻ കടന്നു വരേണ്ടത്, പുതുമാരൻ കടന്നു വരേണ്ടത് ഉന്തുവണ്ടിയിലല്ല, സൈക്കിളിന്റെ പിറകിലിരുന്നു കൊണ്ടല്ല, മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് മാന്യമായ രീതിയിലാണ് എന്റെ സുന്നത്താകുന്ന നിക്കാഹിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടതെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ വിവാഹത്തിന്റെ തുടക്കം എവിടെയാണ്, ഈ വിവാഹത്തിന്റെ ഉദ്ഘാടനം എവിടെയാണ് നടന്നിട്ടുള്ളതെന്നറിയോ? എന്റെയും നിങ്ങളുടെയും എല്ലാം തറവാടായ സ്വർഗത്തിലാണ്. നമ്മുടെ വല്ലുപ്പയാകുന്ന മഹാനായ ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ വല്ലുമ്മയാകുന്ന മഹതിയായ ഹവ്വാ അലൈഹിസ്സലാത്തു വസ്സലാം, അവരെല്ലാവരും അവിടെ സ്വർഗത്തിൽ ആദ്യമായി വിവാഹം കഴിച്ചു. സ്വർഗത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് അല്ലേ? ആ ചരിത്രം നമുക്കറിയാമല്ലോ. നമ്മുടെ വല്ലുപ്പയുടെ മനസ്സിലൊരു ദുഃഖമുണ്ട്. എന്താ? അള്ളാഹുവോട് പറയുന്നില്ല, പടച്ചവരെ എനിക്കൊരു ദുഃഖമുണ്ടെന്ന് നമ്മുടെ വല്ലുപ്പ പറഞ്ഞില്ല. എന്താ ദുഃഖം? എല്ലാ സുഖ സൗകര്യവും ഉണ്ട്, പക്ഷേ എന്റെ എല്ലാ സുഖത്തിലും സൗകര്യത്തിലും സന്തോഷത്തിലെല്ലാം പങ്കെടുക്കാൻ എനിക്കൊരു ഇണയില്ലാത്തതിന്റെ ദുഃഖം നമ്മുടെ വല്ലുപ്പയുടെ മനസ്സിലുണ്ടായിരുന്നു. വല്ലുപ്പ പറഞ്ഞില്ല. അങ്ങനെ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മനസ്സിൽ ആ സങ്കടവും വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു തആല ഇത് അറിയുകയാണ്. അല്ലാഹു മനസ്സിലാക്കിയിട്ട് നമ്മുടെ വല്ലുപ്പയാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടത്തെ വാരിയല്ലിൽ നിന്നും നമ്മുടെ വല്ലുമ്മയാകുന്ന ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു തആല സൃഷ്ടിക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന വല്ലുപ്പ എഴുന്നേറ്റ് നോക്കുമ്പോ സുന്ദരിയായ നമ്മുടെ വല്ലുമ്മയെ കാണുന്ന സമയത്ത് വല്ലുപ്പക്കൊരാഗ്രഹം ഒന്ന് തൊട്ടാലോ, അങ്ങനെ തൊടുന്നതിന് വേണ്ടി കൈനീട്ടുന്ന സമയത്താണ് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നത്. ആദമേ തൊടാൻ വരട്ടെ, ആ കിടക്കുന്നത് കേവലം ഒരു പെണ്ണല്ല ആദമേ, ആ പെണ്ണിനെ നിന്റെ ഭാര്യയാക്കണമെങ്കിൽ നിന്റെ അടുക്കലുള്ള ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തു അവളുടെ കയ്യിലേക്ക് നീ മഹറായിട്ട് കൊടുത്തു വേണം നീ അവളെ വിവാഹം കഴിക്കാൻ. അതാണ് പെണ്ണിന്റെ വില. മഹർ കൊടുത്ത് മാത്രമേ നിനക്ക് വിവാഹത്തിന് അനുവാദമുള്ളൂ. അത് ഏറ്റവും മൂല്യമുള്ള വസ്തുവായിരിക്കണം, ഏറ്റവും മൂല്യമുള്ള വസ്തുവായിരിക്കണം. അന്ന് മുതലാണ് നിക്കാഹിന്റെ വിവാഹത്തിന്റെ ഉദ്ഘാടനം തുടങ്ങിയത്. ഇതിന്റെ ഉപസംഹാരം എവിടെയെന്നറിയോ? നാം എല്ലാവരും മരിച്ചു കഴിഞ്ഞ് അതാ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ നന്മയും തിന്മയും തൂക്കിക്കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കടത്തുമ്പോ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും സ്വർഗത്തിന്റെ അഹലുകാരാക്കുമാറാവട്ടെ. ആ സ്വർഗത്തിലേക്ക് നാം കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഈ നിക്കാഹിന്റെ ഉപസംഹാരം നടക്കുന്നത്. ആരാ ഉപസംഹാരത്തിൽ പങ്കെടുക്കുന്നതെന്നറിയോ? ലോകത്തിന്റെ നേതാവ് അതാജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിക്കാഹല്ലേ, നബി തങ്ങളുടെ തൃക്കല്യാണമല്ലേ, സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന ഏറ്റവും അവസാനത്തെ വിവാഹം ആരാണെന്നത്തെ വധുമാരാരെന്നറിയോ? മഹദിയായ മറിയം ബീവിയല്ലേ, മഹദിയായ അസിയ ബീവിയല്ലേ, മഹദിയായ ഐഷ ബീവിയല്ലേ? അവരെല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിക്കില്ലേ? എന്റെ പൊന്നു ചെറുപ്പക്കാരെ, നാം എല്ലാവരും ഉന്തു വണ്ടിയിലും ശവപ്പെട്ടിയിലുമാക്കി നാമെല്ലാം നിസ്സാരമായി കണക്കാക്കുന്ന ഈ നിക്കാഹുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി ഫലൈസ മിന്നി. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, ഈ നിക്കാഹിന്റെ സദസ്സിൽ വന്ന് തൊന്യവാസം കാണിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പറ്റിയല്ലേ പറഞ്ഞത്, അങ്ങനെ ചെയ്യുന്ന ചെറുപ്പക്കാരെ പറ്റിയല്ലേ പറഞ്ഞത്? ഫലൈസ മിന്നി, പിന്നെ നമ്മുടെ പേര് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടെന്താ? പിന്നെ നമസ്കരിച്ചിട്ടെന്താ? പിന്നെ നൊമ്പ് പിടിച്ചിട്ടെന്താ? പിന്നെ ഖുർആൻ പാരായണം ചെയ്തിട്ടെന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെയല്ലേ നമ്മൾ പിച്ചി ചീന്തി കളഞ്ഞത്? അതുകൊണ്ട് നിക്കാഹിന്റെ സദസ്സെന്ന് പറഞ്ഞാൽ അത് മൂല്യമുള്ള സദസ്സാണ്. പല ആളുകളും പറയും ഉസ്താദെ, ഇവരോടൊക്കൊന്നും വാഴ് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, ഇങ്ങനെ തോന്നിയവാസം കാണിക്കുന്ന ചെറുപ്പക്കാരുടെ മുന്നിൽ വെച്ച് ഇവർക്ക് എതിരെ ദുആ ചെയ്യണം ഉസ്താദെ എന്ന് പല ആളുകളും പറയാറുണ്ട്. ഇവരോടൊന്നും ഒരു വാള് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവരൊന്നും നന്നാകില്ല ഉസ്താദേ എന്ന് എത്രയോ ആളുകൾ വന്നാണ് എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ ചങ്കിൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ ചെറുപ്പക്കാരെ പറ്റി പറയാറുള്ളത്. അവരോടെനിക്ക് പറയാനുള്ളത്, അവരോടെനിക്ക് വേണ്ടി അവർ ദുആ ചെയ്യാനുള്ളത്, അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നത് എങ്ങനെയെന്നറിയോ? മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു തആല അൻഹു ചെയ്ത ദുആയാണ്. പല ആളുകളും വന്ന് പറയും ഉസ്താദെ, ഇവരൊന്നും ദുആ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, എത്ര ഇവരൊന്നും നന്നാവൂല, ഇവര് സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുക, ചെറുപ്പക്കാര് നന്നാവൂല എന്ന് ഇവര് സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുവാൻ. ഇവർക്കെതിരെ ദുആ ചെയ്യണം. ഞാൻ അപ്പൊ ദുആ ചെയ്യാറുണ്ട്. എന്താണ് ഞാൻ ദുആ ചെയ്യുന്നതെന്നറിയോ? മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു തആല അൻഹു ചെയ്ത ദുആയാ ചെയ്യാറുള്ളത്. എന്തെന്നറിയോ? മഹാനായ മഅറൂഫുൽ ഖർഹി തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു വലിയ വിശാലമായ മൈതാനത്ത് ഒരു വലിയ കളിസ്ഥലത്ത് ഇരുന്നു കൊണ്ട് മദ്യപിക്കുകയാണ്, ചീട്ട് കളിക്കുകയാണ്, മോശമായ സംസാരങ്ങൾ അവർ പറയുകയാണ്. അങ്ങനെ ആർത്ത് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് ആ നല്ല സമയത്ത്, നമസ്കരിക്കേണ്ട സമയത്ത്, ഖുർആൻ ഓതേണ്ട സമയത്ത്, ദിക്ര് ചൊല്ലേണ്ട സമയത്ത്, ഇങ്ങനെ തോന്നിയാസത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അടുക്കലൂടെ മഹാനായ മഅറൂഫുൽ ഖർഹി എന്ന് പറയുന്ന സ്വാധികനായ മനുഷ്യൻ നടന്നു പോവുകയാണ്. ഇത് കണ്ട സമയത്ത് ഈ സ്വാധികനായ മനുഷ്യനെ കണ്ടപ്പോൾ മറ്റൊരാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ആയിരിക്കുന്ന ചെറുപ്പക്കാർ ഞങ്ങളുടെ നാട്ടുകാരാണ് അല്ലേ? നമ്മളൊക്കെ വളരെ മോശമായി കണ്ടിരുന്ന പല ചെറുപ്പക്കാരുമാണ് എന്ത് കഴിഞ്ഞുപോയ പ്രളയത്തിൽ നമ്മെ സഹായിക്കാനുണ്ടായിരുന്നു അല്ലേ? നമ്മളൊക്കെ ഒരു വിഭാഗം ഒരു ഗ്രൂപ്പാക്കി തിരിച്ചിരിക്കുക, ഇവരൊന്നും നന്നാവില്ല, പള്ളിയില്ല, പട്ടക്കാടുമില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം ചെറുപ്പക്കാർ. നിങ്ങൾ ചിന്തിക്കേണ്ട, ഉസ്താദ് ചെറുപ്പക്കാരുടെ കൂടെയാണെന്ന്. അങ്ങനെയല്ല, നല്ലതുണ്ടെങ്കിൽ നല്ലത് പറയണം, മോശമാണെങ്കിൽ മോശം തന്നെ പറയണം. എനിക്ക് പറയാനുള്ളത്, അവരങ്ങനെ തീരെ അങ്ങോട്ട് തള്ളിക്കളയരുത്. നമ്മുടെ മക്കളാണ് മഹാനായ മഅറൂഫുൽ ഖർഹി തങ്ങളോട് ആ മനുഷ്യൻ പറയുന്നു, തങ്ങളെ എതിരെ ദുആ ചെയ്യണം, കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരാണ്, പള്ളിയിൽ പോവില്ല, നോമ്പ് പിടിക്കില്ല, അതുപോലെ തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യില്ല, എപ്പോഴും കള്ളും അതുപോലെ തന്നെ മോശമായ സംസാരവുമായി ഈ മൈതാനത്ത് ഇങ്ങനെ അവർ ഇരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ കമാ ഫർഹതഹും ഫി ദുനിയാ ഫഫർഹഹും ഫിൽ ആഖിറാ. തങ്ങളെ, ആയിരിക്കുന്ന ചെറുപ്പക്കാർക്കെതിരെ ദുആ
ചെയ്യാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം ചെയ്ത ദുആയാണ്, എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് വേണ്ടി എനിക്കും ചെയ്യാനുള്ളത്. മഹാനായ തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ അല്ലാഹുവേ, കമാ ഫർഹതഹും ഫി ദുനിയാ ഫഫർഹഹും ഫിൽ ആഖിറാ. ദുനിയാവിൽ ആ കളിസ്ഥലത്ത് ഇരുന്നു കൊണ്ട് എത്രത്തോളം സന്തോഷിക്കുകയാണോ, അവർ എത്രത്തോളം ആനന്ദിക്കുകയാണോ, ഇതുപോലെയുള്ള ആനന്ദവും സന്തോഷവും ഇവർക്ക് സ്വർഗത്തിലും നീ നൽകണേ അല്ലാ എന്ന് മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു തആലാൻഹു ദുആ ചെയ്യുകയാണ്. ഈ ദുആയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്, ഈ ദുആയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അല്ലാഹുവേ, ദുനിയാവിൽ ഇവർ സന്തോഷിക്കുന്നത് പോലെ ആഖിറത്തിലും ഇവർക്ക് സന്തോഷിക്കാനുള്ള വക നീ നൽകണേ അല്ലാ. അതായത് എതിരെയല്ല ദുആ ചെയ്തത്, നമുക്ക് മറ്റൊരാൾക്ക് എതിരെ ദുആ ചെയ്യാൻ അല്ലാഹു നമുക്ക് ലൈസൻസ് തന്നിട്ടില്ല. ചില ആളുകൾ മക്കൾക്ക് എതിരെ ദുആ ചെയ്യാറുണ്ട്, ചില മാതാപിതാക്കൾ മക്കൾക്ക് എതിരെ ദുആ ചെയ്യുന്ന ഉമ്മയുണ്ട് ഉപ്പയുണ്ട്. അങ്ങനെയൊന്നും ചെയ്തു പോവല്ലേ, അല്ലാഹു തആല ആ ദുആയെങ്ങാനും സ്വീകരിച്ചാൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുന്നിലിട്ടുകൊണ്ട് നിങ്ങൾ ആർക്കാണോ എതിരെ ദുആ ചെയ്തത് ആ പൊന്നു മക്കളുടെ ചീഞ്ഞ് നാറിയ മരണം കാണിച്ചിട്ടേ എൻ്റെ ഉമ്മമാരെ നിങ്ങളെയും അല്ലാഹു തആല മരിപ്പിക്കുകയുള്ളൂ. ആ ചെറുപ്പക്കാർക്ക് വേണ്ടി ദുആ ചെയ്തത് റബ്ബേ, ദുനിയാവിൽ ഇവർ സന്തോഷിക്കുന്നത് പോലെ ആഖിറത്തിലും ഇവർക്ക് സന്തോഷിക്കാനുള്ള വക നൽകണേ, അതായത് ഇവരെ നീ നന്നാക്കണേ അല്ലാ. ഈ ഒരൊറ്റ ദുആ കേട്ട സമയത്ത് ആ ചെറുപ്പക്കാർ സ്തംഭിച്ച് നിന്നുകൊണ്ട് അതാ ഓടുകയാണ്, പള്ളിയിലേക്ക് ഓടുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ പാപം നീ പൊറുക്കണേ അല്ലാ, ഞങ്ങൾ ഇത്രത്തോളം തോന്നിയവാസങ്ങൾ കാണിച്ചാലും ഞങ്ങൾക്ക് അനുകൂലമായി ദുആ ചെയ്യുന്ന എത്രയോ സ്വാത്വികരായ മനുഷ്യരുള്ള ഈ കാലത്ത് അവരുടെ ദുആയിനെ മറുപടിയായി അവർക്ക് ദുആയിന്റെ തട്ടിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് എതിര് പ്രവർത്തിക്കാൻ കഴിയുക. അതുകൊണ്ട് ഇന്ന് മുതൽ ഞങ്ങൾ നന്നായി അല്ലാ എന്ന് മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു തആലാൻഹുവിന്റെ ദുആ കേട്ടുകൊണ്ട് ആ ചെറുപ്പക്കാര് വിശുദ്ധമായ ദീനിലേക്ക് കടന്നുവെന്നാണ് ചരിത്രം. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, നമുക്കൊന്ന് നന്നായാലോ, നമുക്കൊന്ന് നന്നായാലോ, നമ്മുടെ വിവാഹ വേളകൾ നമുക്കൊന്ന് നല്ല രീതിയിലാക്കിയാലോ, നമ്മുടെ വിവാഹ ബന്ധങ്ങൾ, നമ്മുടെ ഭാര്യയോടുള്ള ബന്ധം നമുക്കൊന്ന് നന്നാക്കിയാലോ, നമ്മുടെ പിണക്കങ്ങൾ നമുക്ക് മാറ്റിവെച്ച് നമുക്ക് ഇണക്കത്തിലേക്ക് വന്നാലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ചെറുപ്പക്കാരെ, നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്, ദീനിനെ പരിഗണിക്കണം ചെറുപ്പക്കാരെ. നല്ല ദീനുള്ള പെൺകുട്ടിയെ നമ്മൾ വിവാഹം കഴിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മന്നകഹ ഇംറഅതൻ ലിമാലിഹാ വജമാലിഹാ ഉരിമ ജമാലഹാ വമാലഹാ. എന്റെ ഇടപ്പള്ളിയിലുള്ള ചെറുപ്പക്കാരെ, എന്റെ കളമശ്ശേരിയിലുള്ള എന്റെ മുട്ടാറുള്ള ചെറുപ്പക്കാരാ, നമ്മൾ ആരെങ്കിലും വിവാഹം ചെയ്തത് നമ്മുടെ ഭാര്യയുടെ സമ്പത്ത് മോഹിച്ചു കൊണ്ടാണെങ്കിൽ, നമ്മുടെ ഭാര്യയുടെ തറവാടിത്തം മോഹിച്ചു കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് വിവാഹം ചെയ്തതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഞാൻ എന്റെ വകയായിട്ട് പറയുന്നതല്ല, ദീന് പണിഗണിക്കാതെ നമസ്കരിക്കുന്നവളാണോ, നോമ്പ് പിടിക്കുന്നവളാണോ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നവളാണോ, ഖുർആൻ പാരായണം ചെയ്യുന്നവളാണോ എന്ന് പരിഗണിക്കാതെ ദീനില്ലാത്ത പെണ്ണിനെയാണ് നമ്മൾ വിവാഹം ചെയ്തതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹു തആല അവനിക്ക് ഒന്നും നൽകുകയില്ല. ഹുരിമ ജമാലഹാ വമാലഹാ, അല്ലാഹു തആല ആ പെണ്ണിന്റെ സൗന്ദര്യവും അവളുടെ തറവാടിത്തവും അതുപോലെ തന്നെ അവളുടെ സമ്പത്തും ആസ്വദിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകില്ല എന്നാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതം അല്ലാഹു തആല റാഹത്തിലാക്കുമാറാവട്ടെ, അല്ലാഹു തആല സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഇനി എനിക്ക് പറയാനുള്ള എന്റെ വാപ്പമാരോടാണ്, എന്റെ വാപ്പമാരോടാണ്. ചില ആളുകൾ അവർ തന്റെ മക്കൾക്ക് വിവാഹ ആലോചന നടത്തുന്നത് നോക്കും, ചെറുക്കന്റെ ബാങ്ക് ബാലൻസ് എത്രയാണ്, ബാങ്ക് ബാലൻസ് എത്രയാണ്, അവൻ എഞ്ചിനീയറാണോ ഡോക്ടറാണോ അതാണോ ഇതാണോ എല്ലാം നോക്കും.
പക്ഷേ ഏറ്റവും അവനിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കില്ല. അഞ്ചു വക്കത്ത് നമസ്കരിക്കുന്നവനാണോ, നിസ്കരിക്കുന്നവനാണോ, ഉമ്മയെയും വാപ്പയെയും അനുസരിക്കുന്നവനാ, അതൊന്നും നോക്കില്ല, അതൊന്നും നോക്കില്ല. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അറിയണമെങ്കിൽ അപ്പൊ തന്നെ ഫേസ്ബുക്കിലേക്ക് നോക്കുകയാ, എങ്ങനെയുണ്ട് അവൻ, എവിടെയെല്ലാം പോയിട്ടുള്ള ആളാണ് അവൻ, ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുള്ള ആളാണ്, അതൊക്കെയാണ് പരിശോധിക്കുക അല്ലേ. അങ്ങനെയല്ല, നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ മകളെന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ, നമ്മുടെ പെൺമക്കളെന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അമാനത്താൻ. അല്ലാഹു ചോദിക്കും ചില പിതാക്കന്മാര് അവരെ സമ്പത്തുള്ള വലിയ തറവാടിത്തമുള്ള, എന്റെ പൊന്ന് ഞാൻ പറഞ്ഞത് വലിയ എഞ്ചിനീയറായ ചെറുപ്പക്കാർ, ഡോക്ടറായ ചെറുപ്പക്കാർ, ഇവർക്കൊന്നും നമ്മുടെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അങ്ങനെ ഞാൻ പറയുകയുമില്ല. പക്ഷേ അതൊക്കെ നമ്മൾ നോക്കുമ്പോ ഇതും കൂടെ ഒന്ന് നോക്കണം, ദീനും കൂടെ ഒന്ന് പരിഗണിക്കണം. കാരണം നമ്മൾ വിവാഹം ചെയ്ത് അയക്കുന്നത്, നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര നാൾ വളർത്തിയ ആ പെൺകുട്ടി, ഇത്ര നാളും അവൾ ചിരിച്ചുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ വളർന്നത്. ഇനിയോ നമ്മൾ വിവാഹം ചെയ്തയക്കുന്ന ആ ചെറുപ്പക്കാരന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് അവൾ കരയേണ്ട ഒരവസ്ഥ വരരുത് എന്ന് ചിന്തിക്കുന്ന പിതാക്കന്മാരും മാതാക്കളും ചെയ്യേണ്ടത് നല്ല ചെറുപ്പക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. എത്രയോ നല്ല ചെറുപ്പക്കാർ അല്ലേ ഈ നാട്ടിൽ തന്നെ, ഈ സദസ്സിൽ തന്നെ എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട്, നല്ല നമസ്കാരമുള്ള, എന്നാൽ നല്ല വിദ്യാഭ്യാസവുമില്ല. എനിക്ക് പറയാനുള്ളത് അതാണ്, നമ്മൾ മുസ്ലിം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെന്താ, അവിടെ പോയി നിൽക്കുന്നു, ഇവിടെ പോയി നിൽക്കുന്നു, സ്വന്തമായി ഒരു സ്റ്റാൻഡ് വരാത്തൊരു പ്രകൃതിയാണ്. ഇനി പഠിച്ചിട്ടൊന്നും വല്ല കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെയാവരുത്. പഠിക്കണം, ഇൽമു പഠിക്കണം. നമുക്ക് ഏത് പഠിച്ചാലും നമുക്ക് അല്ലാഹുവിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലാണ് പഠിക്കേണ്ടത് അല്ലേ. നമ്മൾ പഠിച്ച് അവസാനം അല്ലാഹുവിനെ മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. പഠിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെയും ചേർത്ത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല ബർക്കത്ത് നൽകും. അള്ളാഹു താല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ വാപ്പമാരോട് ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, ചെറുപ്പക്കാരെ നാം അന്വേഷിക്കുമ്പോ നല്ല ചെറുപ്പക്കാർ, നമസ്കാരമുള്ള, നല്ല മതബോധമുള്ള നല്ല ചെറുപ്പക്കാരെ കണ്ടെത്തണം. കുറെ അന്വേഷിച്ചു അത് കിട്ടിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, കണ്ടൊരുത്തനെ കെട്ടിച്ചു കൊടുത്തു. എങ്കിൽ ഈ മകളെ നമ്മൾ തന്നെ പിന്നെ നോക്കേണ്ടി വരും. കാലാകാലം ആ പൊന്നുമോള് എന്താ കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ വരും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ താജ്ദാറേ മദീന, മുഹമ്മദ് മുജ്തബ സലാമേ ആമിന കലാൽ, ഏ മഹബൂബ് സുബ്ഹാനി സലാമേ ഫഖ്ര മൗജൂദാത് സലാമേ നൂറ ഇൻസാനി. അല്ലാഹുവിന്റെ നബിയേ അങ്ങേക്ക് സലാം, അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്ക് സലാം, അല്ലാഹുവിന്റെ ഹബീബേ അങ്ങേക്ക് സലാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ തസവ്വജ ഇബ്നതഹു മിൻ ഫാസിഖിൻ ഫഖദ് ഖതഅ റഹിമഹ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരു പിതാവ് അവളുടെ പൊന്നുമോളെ ഒരു ഫാസിക്കായ തെമ്മാടിയായ ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്തയച്ചാൽ അവൻ അവളുടെ മകളോടുള്ള കുടുംബ ബന്ധം മുറിച്ചവനെ പോലെയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ വാപ്പമാര് ഇത്തരത്തിൽ അവരുടെ മക്കളോട് പെരുമാറുന്നത്, ഭർത്താക്കന്മാര് ഭാര്യമാരോട് മോശമായി പെരുമാറുന്നത്, മക്കൾ ഉമ്മമാരോട് മോശമായി പെരുമാറുന്നത് ആരാണ് പെണ്ണെന്നറിയാത്തത് കൊണ്ടാണ്, പെണ്ണിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. ആരാണ് പെണ്ണെന്ന് പറഞ്ഞാൽ ആരാണ്? വാത്സല്യം തുളുമ്പുന്ന ഉമ്മയാണ് നമ്മുടെ പെണ്ണ്, സ്നേഹം വിതറുന്ന ഭാര്യയാണ് പെണ്ണ്, പ്രേമം നിറക്കുന്ന കാമിനിയാണ് പെണ്ണ്, കുസൃതികൾ കാണിക്കുന്ന നമ്മുടെ പൊന്നുമോളാണ് നമ്മുടെ പെണ്ണ്, അനുകമ്പ തുളുമ്പുന്ന പെങ്ങളാണ് പെണ്ണ്. ലോകത്തുള്ള എല്ലാ മതങ്ങളും ലോകത്തുള്ള എല്ലാ ഇസങ്ങളും പറയുന്നത് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ് വാദിക്കുന്നതെന്നാണ്. പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്നത്. എല്ലാം പെണ്ണിന്റെ പുറകെ പോകുന്ന കാലം, കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുന്നില്ല.
ഇല്ല. ഇന്ന് ലോകം മുഴുവനും പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അലമുറയിടുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്, ലോകത്ത് ഇസ്ലാമിനെ പോലെ പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുത്ത ഒരു പ്രത്യേക ശാസ്ത്രമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അല്ലേ പറഞ്ഞത്, ഈ ലോകവും അതിലുള്ള സർവചരാചരങ്ങളും എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ത്രാസിലും മറ്റേ ത്രാസിൽ ഒരു സൽസ്വഭാവിയായ പെണ്ണിനെയും വെച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സ്വഹാബ സ്വാലിഹത്തായ പെണ്ണിന്റെ ആ പെണ്ണിരിക്കുന്ന തുലാസിനാണ്, ആ തട്ടിനാണ് ഭാരം കൂടുതലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അദ്ദുന്യാ കുല്ലുഹാ മതാ ഖൈറു മതാഇഹാ അൽ മർഅത്തു സ്വാലിഹാ, ഈ ലോകം മുഴുവനും മൂല്യമുള്ള വസ്തുക്കളാണ്, ഈ ലോകം മുഴുവനും അമൂല്യമായ വസ്തുക്കളാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അമൂല്യമായ വസ്തു ആരെന്നറിയോ? ഏതെന്നറിയോ? സ്വാലിഹത്തായ പെണ്ണാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും വലിയ സ്വച്ഛാധിപതികളായ ആളുകൾ, അധികാരികളായ ആളുകൾ, വലിയ വലിയ രാജാക്കന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരോടും വിശുദ്ധമായ ഇസ്ലാമിനെ പറയാനുള്ളത്, ഈ ദുനിയാവിൽ നിങ്ങൾ എത്ര വലിയ ഉയർന്നവ ആയിരുന്നാലും ഉയർന്ന ആളുകളായിരുന്നാലും നാളെ പരലോകത്ത് കടന്നു വരുമ്പോ പരലോകത്തെ വിശ്വസിക്കുന്നവരാണല്ലോ യഥാർത്ഥ മുസ്ലിമീങ്ങൾ അല്ലേ? പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഇന്ന് പലയാളുകളും ചില സംഘടനകളിൽ പെട്ടതിന്റെ പേരിൽ ദീനിനെ പുച്ഛിക്കുന്ന ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. വലിയ അധികാരങ്ങൾ കിട്ടുമ്പോ, വലിയ മന്ത്രിസ്ഥാനം കിട്ടുമ്പോ അവൻ കടന്നു വന്ന് അവന്റെ പാരമ്പര്യം നിലനിൽക്കുന്ന ദീനിനെ പുച്ഛിക്കുന്ന പല ആളുകളും നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് നാം നിലനിൽക്കുന്നത്. ഈ പറയുന്ന നാനം, ഈ കേൾക്കുന്ന ജനസഞ്ചയം, നമ്മൾ പതിനായിരക്കണക്കിന് ഈ വരുന്ന ഈ കൂട്ടം, നമ്മളെല്ലാവരും പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരായത് കൊണ്ടാണ് ഈ സദസ്സിൽ നിങ്ങൾ വന്നത് അല്ലേ? അല്ലാഹു തആല കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എത്ര വലിയ മന്ത്രിയാണെങ്കിലും എത്ര വലിയ സ്വച്ഛാധിപതിയാണെങ്കിലും ആഖിറത്തിൽ വിശ്വസിക്കുന്നവനാണോ, ആഖിറത്തിൽ അവൻ വിശ്വസിക്കണോ, അവൾ വിജയിക്കണോ, എന്താ ചെയ്യേണ്ടത്? അവൻ പെണ്ണിനെ ആദരിക്കണേ, അവൻ പെണ്ണിനെ ബഹുമാനിക്കണേ. അവന്റെ ഉമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.